നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മികച്ച വിജയം നേടാൻ ടോട്ടൻഹാം ഹോട്ട്സ്പറിന് കഴിഞ്ഞിരുന്നു. ഒന്നിനെതിരെ 4 ഗോളുകൾക്കായിരുന്നു ന്യൂകാസിൽ യുണൈറ്റഡിനെ അവർ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ ടോട്ടൻഹാമിൻ്റെ അർജൻറ്റീൻ ഡിഫൻഡറായ ക്രിസ്ത്യൻ റൊമേറോ കളിച്ചിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ചെൽസിക്കെതിരെയുള്ള ആ മത്സരത്തിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നിരുന്നു. തുടർന്ന് 3 മത്സരങ്ങളിൽ ക്രിസ്ത്യൻ റൊമേറോയ്ക്ക് പുറത്തിരിക്കേണ്ടി വന്നു. ആ സസ്പെൻഷൻ അവസാനിച്ചതിന് ശേഷം കളിക്കളത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയ 2ാമത്തെ മത്സരം കൂടിയായിരുന്നു ഇത്. ഇന്നലത്തെ മത്സരത്തിൽ മറ്റൊരു റെഡ് കാർഡിൽ നിന്നും തല നാരിഴക്കാണ് ക്രിസ്ത്യൻ റൊമേറോ രക്ഷപ്പെട്ടിട്ടുള്ളത്. എന്തെന്നാൽ മത്സരത്തിൻ്റെ 80ാം മിനിറ്റിൽ ന്യൂകാസിൽ യുണൈറ്റഡ് സൂപ്പർ താരമായ വിൽസനെ ക്രിസ്ത്യൻ റൊമേറോ അതിഗുരുതരമായി ഫൗൾ ചെയ്യുകയായിരുന്നു. എന്നാൽ റഫറി റൊമേറോയ്ക്ക് യെല്ലോ കാർഡ് നൽകുകയായിരുന്നു. പക്ഷേ അത് ഒരു സ്ട്രൈറ്റ് റെഡ് കാർഡാണ് എന്നത് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു. അത്രയേറെ മാരകമായ ഒരു ഫൗളായിരുന്നു റൊമേറോ ചെയ്തിരുന്നത്. വാർ പരിശോധിച്ചിട്ടും റൊമേറോയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇതിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഫുട്ബോൾ നിരീക്ഷകരായ ഗാരി നെവിലും ജാമി റെഡ്നാപ്പും ഇതിനെതിരെ ആ സമയത്ത് തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഭ്രാന്തൻ എന്നാണ് ഗാരി നെവിൽ റൊമേറോയെ ആരോപിച്ചത്. ഒരിക്കലും പഠിക്കാത്തവനെന്ന് റെഡ്നാപ്പ് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും റെഡ് കാർഡിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഇപ്പോൾ ക്രിസ്ത്യൻ റൊമേറോയുള്ളത്. കാരണം വീണ്ടും കുറച്ചധികം മത്സരങ്ങൾ സസ്പെൻഷൻ ലഭിക്കേണ്ട ഒരു ഫൗൾ തന്നെയാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ യെല്ലോ കാർഡ് ലഭിച്ചതും റൊമേറോയ്ക്ക് തിരിച്ചടി തന്നെയാണ്. കാരണം അടുത്ത മത്സരത്തിൽ മറ്റൊരു യെല്ലോ കാർഡ് കൂടി ലഭിച്ചാൽ തൊട്ടടുത്ത മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.